കുട്ടികളെ, നമുക്കിന്ന് വൈൽ ലൂപ്പ് എന്താണെന്ന് പഠിക്കാം. സി പ്ലസ് പ്ലസിൽ മൂന്ന് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് വൈൽ ലൂപ്പ്, ഒന്ന് ഫോർ ലൂപ്പ്, ഒന്ന് ഡു വൈൽ ലൂപ്പ്. അതിൽ ആദ്യത്തെയാണ് വൈൽ ലൂപ്പ്. ഈ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാം. ആ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പ് നമുക്ക് എഴുതുന്നതിനുള്ള റൂളിന് പറയുന്ന പേരാണ് സിൻടാക്സ്. അപ്പോൾ നമുക്കൊരു ലൂപ്പ് ഒരു പ്രോഗ്രാമിൽ എഴുതണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ ഈ റൂൾ അറിഞ്ഞിരിക്കണം. ഈ റൂൾ അറിയാമെങ്കിൽ നമുക്ക് ഏത് ലൂപ്പും അല്ലെ, ഏത് പ്രോഗ്രാമിൽ ഏത് വൈൽ ലൂപ്പും നമുക്ക് എഴുതാൻ സാധിക്കും. അതെല്ലാത്തിനെയും ബേസ് ചെയ്യുന്ന ഒരു റൂൾ ഇതാണ്. അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരായാലും ആരായാലും, പ്രോഗ്രാം ചെയ്യുന്നവരായാലും സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായാലും എല്ലാവരും അതിനെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ റൂളാണ്. ഒരു റൂൾ അറിയാമെങ്കിൽ നമുക്ക് ഏത് പ്രോഗ്രാമും ഏത് ലൂപ്പും നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇതിൻ്റെ റൂളാണ്. അതെങ്ങനെയാണ് ഓരോ കാര്യങ്ങളും വരുന്നതെന്നാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഇതിൽ നാല് ഘടകങ്ങളാണ് എല്ലാ ലൂപ്പിലും ഉള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആ നാല് ഘടകങ്ങൾ എവിടെയാണ് വരുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ മൂന്ന് ലൂപ്പുകളിൽ നമ്മൾ വ്യത്യാസമുള്ളത്. അപ്പോൾ അതിൽ ഈ ഒരു വൈൽ ലൂപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ ഓരോ ഘടകങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഘടകമാണ് ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രാരംഭ വില നൽകൽ എന്ന് പറയും. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചരം ഉണ്ടാവും. ആ ചരത്തിന് നമ്മൾ ഒരു ഇനീഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രാരംഭ വില നൽകേണ്ടതുണ്ട്. അതാണ് ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് ഈ ലൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ചെയ്യണം. ഇതൊരു പ്രാവശ്യം ചെയ്താൽ മതി, അത് ആദ്യം മാത്രമേ ചെയ്യുള്ളൂ. വീണ്ടും ഒരിക്കലും നമ്മൾ ഏത് ചെയ്യില്ല, ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ചെയ്യില്ല. ആകെ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്ത രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ പറയുന്നവരാണ് പരിശോധന പ്രയോഗം. അത് നമ്മളെപ്പോഴും വൈൽ എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്, വൈൽ ലൂപ്പ് എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ് വൈൽ. ആ വൈലിൻ്റെ ബ്രാക്കറ്റ്സിൽ, ആ ബ്രാക്കറ്റിന് നമ്മൾ പാരന്തസിസ് എന്ന് പറയും. ആ പാരന്തസിസിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ പരിശോധന പ്രയോഗം എഴുതുന്നത്. ഇപ്പോൾ രണ്ട് ഘടകങ്ങളായി. ഇനി അടുത്ത ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ദി ലൂപ്പാണ്. അതെപ്പോഴും ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് ഒന്നോ ഒന്നിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റ്സ് വരാം. അത് നമ്മുടെ പ്രോഗ്രാമിന് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ആവശ്യകത അനുസരിച്ച് എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിലും എന്തായിട്ട് വരാം, ബോഡി ഓഫ് ദി ലൂപ്പായിട്ട് വരാം. അത് നമ്മൾ വൈൽ ലൂപ്പിൻ്റെ ഓപ്പണിംഗ് കേർലി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ബ്രേസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പ് എഴുതുന്നത്, സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത്. അതിനുശേഷം അത് മൂന്നാമത്തെ ഘടകമാണ്. അതിനുശേഷം നാലാമത്തെ ഘടകമായ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാറുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. ഇത് നാലാമത്തെ ഘടകമാണ്. ഈ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ വൈൽ ലൂപ്പിൻ്റെ ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബ്രേസ് ഇടുന്നു. അപ്പോൾ ഇതാണ് ഒരു വൈൽ ലൂപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ നാല് ഘടകങ്ങൾ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒന്ന്, ഇനീഷ്യലൈസേഷൻ ഓഫ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അത് ആദ്യമേ തന്നെ നമ്മൾ എഴുതുന്നു. രണ്ടാമത്തത് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, നമ്മൾ ആദ്യമേ എഴുതുന്നു. അതിനുശേഷം വൈൽ എന്ന് പറഞ്ഞ കീവേഡിൻ്റെ ബ്രാക്കറ്റിലാണ് നമ്മൾ പരിശോധന പ്രയോഗം അല്ലെ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതുന്നത്. അതിനുശേഷം ലൂപ്പിൻ്റെ ഓപ്പണിംഗ് കേർലി ബ്രാക്കറ്റ് ഇടുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇടുന്നു, അതിനെ പറയുന്നവരാണ് ബോഡി ഓഫ് ദി ലൂപ്പ്. അതിൻ്റെ താഴത്ത് നമ്മൾ എഴുതുന്നു അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരാണ് പരിഷ്കരിക്കൽ പ്രസ്താവന. അതുപോലെ തന്നെ ബോഡി ഓഫ് ദി ലൂപ്പിന് പറയുന്ന പേരാണ് ലൂപ്പിൻ്റെ ചട്ടക്കൂട്. അപ്പോൾ മലയാളത്തിൽ ഒന്ന് പറഞ്ഞിരുന്നുള്ളൂ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് എങ്ങനെ എഴുതിയാലും പരീക്ഷയ്ക്ക് നമുക്ക് പ്രശ്നമില്ല. ഈ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, വൈൽ ലൂപ്പിൻ്റെ ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ് ഇടുന്നത്. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. അടുത്ത നമുക്ക് എങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വൈൽ ലൂപ്പിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ചെയ്യുന്നത് ഇനീഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഞാനൊരു ആരോ കാണിച്ചിരിക്കുന്നത് അത് ഏതാണ് വർക്ക് ചെയ്യുന്നതിനെ പോയിൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ
ആ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ആണ് ആരോ വെച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഓർഡറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു വൈൽ ലൂപ്പിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത്, വൈൽ ലൂപ്പിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം എഴുതേണ്ടത് അതിൻ്റെ ഇനിഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അല്ലെങ്കിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് പ്രാരംഭ വില നൽകൽ. അതിനുശേഷം വീണ്ടും നമ്മൾ എഴുതേണ്ടത് ഏതായിരിക്കും, വൈൽ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്, അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ. നമ്മൾ വൈൽ എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക, അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുക ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ എഴുതുക. ഇനി ഈ ടെസ്റ്റ് എക്സ്പ്രഷനെ സംബന്ധിച്ച് ഇത് ഒന്നെങ്കിൽ ട്രൂ ആകാം അല്ലെങ്കിൽ ഫോൾസ് ആകാം, ഒന്നെങ്കിൽ ശരിയാകാം അല്ലെങ്കിൽ തെറ്റാകാം. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മനസ്സിലാവുള്ളൂ. ട്രൂ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആകാം, ഇനി ഫോൾസ് ആണ് അതിൻ്റെ വാല്യൂ ഏതാകാം 0 ആകാം. അപ്പോൾ 2 വാല്യൂ ആണ് ടെസ്റ്റ് എക്സ്പ്രഷനുള്ളത്, ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇപ്പോൾ ഇത് ട്രൂ ആണെന്ന് വിചാരിക്കുക, നമ്മുടെ ഈ കേസിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ ട്രൂ ആണ്. അങ്ങനെ ട്രൂ ആണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എങ്ങോട്ട് എൻ്റർ ചെയ്യും, വൈൽ ലൂപ്പിലോട്ട് എൻ്റർ ചെയ്യും. ട്രൂ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ എൻ്റർ ചെയ്യുള്ളൂ, ഈ വൈൽ ലൂപ്പിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യും. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്തിട്ടാണ് വൈൽ ലൂപ്പിലോട്ട് എൻ്റർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ലൂപ്പിനെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് ആദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡി ഓഫ് ദി ലൂപ്പ് ആയിരിക്കും. ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് പറയുന്നത്, ലൂപ്പിലെ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ എന്തായിരിക്കും ചെയ്യുന്നത്, പിന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നതാകും, അത് വർക്ക് ചെയ്യും. ആ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ വൈൽ ലൂപ്പിൻ്റെ ക്ലോസിംഗ് ആണ് വരുന്നത്. ഇതിന് ശേഷം എന്തെന്ന് വെച്ചാൽ ആരോ നിങ്ങൾക്ക് നോക്കി അറിയാം, ഈ ബോഡി ഓഫ് ദി ലൂപ്പും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്തു. അതിന് ശേഷം നേരെ കൺട്രോൾ തിരിച്ചെങ്ങോട്ട് വരും, ടെസ്റ്റ് എക്സ്പ്രഷനിൽ വരും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ പരിശോധന പ്രയോഗം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കും. ഇതിൻ്റെ വാല്യൂ ട്രൂ ആണോ ഫോൾസ് ആണോ ചെക്ക് ചെയ്യുക. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ട്രൂ ആണെന്ന് എടുക്കുക, രണ്ടാമതും എന്ത് എടുക്കുക, ട്രൂ ആണെന്ന് എടുക്കുക. ഇപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് അപ്പോൾ ട്രൂ ആയിട്ട് ഇടി. ഇങ്ങനെ ട്രൂ ആണെങ്കിൽ വീണ്ടും എങ്ങോട്ട് എൻ്റർ ചെയ്യും, ഈ ഫോൾ ലൂപ്പിൻ്റെ ഉള്ളിൽ എൻ്റർ സോറി വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യും. എന്നിട്ട് ഏത് വർക്ക് ചെയ്യും, ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യും. അതിനുശേഷം ഏത് വർക്ക് ചെയ്യും, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അതിനുശേഷം വീണ്ടും ഇതുപോലെ കൺട്രോൾ വീണ്ടും തിരിച്ചെങ്ങോട്ട് വരും, ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ പരിശോധന പ്രയോഗത്തിലോട്ട് വരും. വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചിലപ്പോൾ ട്രൂ ആകാം ഫോൾസ് ആകാം, നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോൾസ് ആയെന്ന് വിചാരിക്കുക, ഇതുവരെ നമ്മൾ ചെയ്തപ്പോൾ എല്ലാം ട്രൂ ആയിരുന്നു, അപ്പോൾ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഫോൾസ് ആയി, അങ്ങനെ വിചാരിക്കുക ഫോൾസ് ആയി. അങ്ങനെ ഫോൾസ് ആണ്, എന്ത് സംഭവിക്കും നോക്കുക. ഈ കൺട്രോൾ അവിടെ നിന്നിട്ട് ഈ കൺട്രോൾ എങ്ങോട്ട് വരും, ലൂപ്പിൻ്റെ വെളിയിലോട്ട് വരും. അപ്പോൾ ഇതാണ് ഏതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഏത് വർക്ക് ചെയ്യുന്നത്, വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇനിഷ്യലൈസേഷൻ ഓഫ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആദ്യം ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ, പിന്നെ ഓരോ പ്രാവശ്യവും ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. അത് ശരിയാണെങ്കിൽ മാത്രം ബോഡി ഓഫ് ദി ലൂപ്പും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്യും. ഇനി തെറ്റാണെങ്കിൽ ഒരിക്കലും ഏത് എൻട്രി ചെയ്യില്ല, വൈൽ ലൂപ്പിലോട്ട് എൻട്രി ചെയ്യില്ല, അതിൽ നിന്ന് എക്സിറ്റ് ആയിപ്പോവും. ഇനി നമുക്ക് ചെറിയൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം. പ്രോഗ്രാം പറയുന്നത് ഇത്രേ ഉള്ളൂ, ദാറ്റ് ഈസ് C++ പ്രോഗ്രാം ടു പ്രിന്റ് ദ ഔട്ട്പുട്ട്. നമുക്ക് 1, 2, 3 എന്ന് 3 നമ്പർ, 1, 2, 3 എന്ന് പറഞ്ഞ 3 നമ്പർ താഴെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, 1, 2, 3 ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള C++ പ്രോഗ്രാം എഴുതുക. സെയിം ക്വസ്റ്റ്യൻ തന്നെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ജീനിയിൽ അതിൻ്റെ ഒരു C++ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഇതിനാദ്യമുള്ള ലൈൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. 1 ഹാഷിംഗ് ലോഡ് IO സ്ട്രീം. IO സ്ട്രീം എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2 ലൈനിൽ യൂസിങ് നെയിം സ്പേസ്, നമ്മൾ STD എന്ന് പറഞ്ഞാൽ ഒരു നെയിം സ്പേസ് നമ്മൾ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് യൂസിങ് നെയിം സ്പേസ്, അതിൻ്റെ പേര് പറഞ്ഞു STD. ഇനി അടുത്തത് ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു C++ പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ മെയിൻ ഫംഗ്ഷൻ വേണം, അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവസാനം നമ്മളൊരു 0 വാല്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റിട്ടേൺ ചെയ്യുന്നുണ്ട്. 0 വാല്യൂ ഇൻറ്റിജർ ആയതുകൊണ്ടാണ് ആ
മെയിൻ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് അങ്ങക്ക് അറിയാൻ വേണ്ടി ഞാൻ ഉറവശങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. ആ മെയിൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പണിംഗ് കേർലി ബ്രേസസ് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്സ് നോക്കാം. ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ നോക്കിയറിയാം, ഇൻ്റ് ഐ ഈക്വൽ ടു വൺ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 1 2 3 എന്ന് പറഞ്ഞ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എപ്പോഴും ആ ക്വസ്റ്റ്യനിൽ എന്താണ് ഔട്ട്പുട്ട് വേണ്ടതെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഏതൊരു പ്രോഗ്രാമിനനുസരിച്ച് പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഏത് ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടിനെ അനുസരിച്ചാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, പ്രോഗ്രാം എഴുതേണ്ടത്. അപ്പോൾ 1 2 3 എന്നാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ലൂപ്പ് കൺട്രോൾ വേരിയബിളായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഐ ആണ്. നമുക്ക് ഏത് ലൂപ്പ് കൺട്രോൾ വേരിയബിളും വേണേൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഐ എന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഇൻറ്റിജർ ആയതുകൊണ്ട് അതിലെ വാല്യൂ 1 2 3 അങ്ങനെയുള്ള വാല്യൂസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് അതെന്തായിട്ട് കൊടുത്തു, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അതാണ് ഇൻ്റ് ഐ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഇങ്ങനെ ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നത് എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴല്ല, കമ്പയർ ചെയ്യുമ്പോൾ തന്നെ, കമ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ സംഭവിക്കുന്നത് ഈ ഐ എന്ന് പറഞ്ഞ ചരം അല്ലെങ്കിൽ വേരിയബിളിന് ഒരു വാല്യൂ ഉണ്ടാവും, ഒരു ഇനിഷ്യൽ വാല്യൂ, ഒരു പ്രാരംഭ വിലയുണ്ടാവും. ആ പ്രാരംഭ വിലയാണ് 1. ഞാൻ വലത് സൈഡിൽ ഒരു പച്ച കളർ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ ഞാൻ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും ഐയുടെ വാല്യൂ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞു, അത് റിവേഴ്സ് ചെയ്യുള്ളൂ അല്ലേ, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വൈൽ ലൂപ്പിലോട്ട് വന്നിരിക്കുകയാണ്. വൈൽ ലൂപ്പിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ഏത് ചെക്ക് ചെയ്ത് നോക്കും, അതിൻ്റെ ഏത് ചെക്ക് ചെയ്ത് നോക്കും, ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ പരിശോധന പ്രയോഗം. അതായത് ആ പരിശോധന പ്രയോഗത്തിൽ പറയുന്ന ഇതാണ്, ഐയുടെ വാല്യൂ എപ്പോഴും 3 ചെറുതോ അല്ലെങ്കിൽ 3 തുല്യമോ ആയിരിക്കണം. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ് നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം അല്ലേ. ആ ഇനിഷ്യൽ വാല്യൂ ഉണ്ട് എത്രയാണ്, 1. 1 3 ചെറുതാണ് അല്ലേ, 3 ചെറുതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയാണെന്നാണ് മനസ്സിലായത് അല്ലേ. ശരിയാണ്, അങ്ങനെ ശരിയാണെന്ന് നമുക്കറിയാം. നമ്മൾ എങ്ങോട്ട് എൻ്റർ ചെയ്യും, ഈ ലൂപ്പിലോട്ട് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യും അല്ലേ. ഇവിടെ ആകെ ബോഡി ഓഫ് ദി ലൂപ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ, സി ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സി ഔട്ട് എന്ന് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സി ഔട്ട് ഒരു ഔട്ട്പുട്ട് കൺസോൾ ഒബ്ജക്റ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും വാല്യൂ നമുക്ക് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ് സി ഔട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഐയുടെ വാല്യൂ പ്രിൻറ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ സി ഔട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഔട്ട്പുട്ട് വരുമെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഈ ഔട്ട്പുട്ട് ഒന്ന് ഇവിടെ കാണിക്കുകയാണ്, ഇനി ഒന്ന് നോക്കൂ. ഔട്ട്പുട്ട് ഞാനൊരു റെഡ് കളറിൽ ബോക്സിലാണ് ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഔട്ട്പുട്ട് അവിടെ ചെയ്യുന്നത്, ഐയുടെ വാല്യൂ അല്ലേ. ഐയുടെ വാല്യൂ എത്രയാണ്, 1 അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര കിട്ടി, 1 കിട്ടി. വീണ്ടും ഒരു ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ സ്റ്റേറ്റ്മെൻറ്റിൽ, അതായത് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. വീണ്ടും ഒരു ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇവിടെ കൊടുത്തിട്ട് ഞാനൊരു സ്ലാഷും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ഇനി ഭാവിയിൽ അല്ലെങ്കിൽ ഇനി അടുത്ത തവണ എന്തെങ്കിലും പ്രിൻറ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലൈനിൽ പ്രിൻ്റ് ചെയ്യണം. അതിന് ന്യൂ ലൈൻ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എന്നൊക്കെ നമ്മൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് പഠിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എസ്കേപ്പ് സീക്വൻസ് ആണ് ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടി. ഇനി അടുത്ത 1 2 3 2 അടുത്ത നെക്സ്റ്റ് ലൈന് പ്രിൻറ് ചെയ്യണ്ട, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലാഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയായി നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത ഏതാ വരുന്നത്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്, അതായത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഐയുടെ വാല്യൂ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന ഐ പ്ലസ് പ്ലസ് എന്ന് ഐയുടെ വാല്യൂ എത്രയാവും, ഇപ്പോൾ 1 അല്ലേ. നോക്കിയാൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഗ്രീൻ ബോക്സിൽ 1. നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഐ പ്ലസ് പ്ലസ് എന്നാകുമ്പോൾ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുമെന്ന് നോക്കിയോണേ. കണ്ടോ, ഇൻക്രിമെൻ്റ് ആയിട്ട് ഇപ്പോൾ എത്രയായി, 2 ആയി. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയായി, 2 ആയി. അപ്പോൾ ഈ ലൂപ്പ് ഇപ്പോൾ ഒരു പ്രാവശ്യം വർക്ക് ചെയ്തു. ഇനി വീണ്ടും നമ്മളെങ്ങോട്ട് പോകും, നേരെ കറങ്ങി നമ്മളെങ്ങോട്ട് വരും, നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷനിൽ വരും. അവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയാണെന്ന് ചെക്ക് ചെയ്യും. ഇപ്പം നമ്മൾ ഐയുടെ വാല്യൂ എത്രയാണുള്ളത്, 2 അല്ലേ. ആ ഐയുടെ വാല്യൂ 2 3 ചെറുതോ ഈക്വലാണോ, നമുക്കറിയാം 2 3 ചെറുതാണല്ലേ. അപ്പോൾ അതെന്തായിരിക്കും, ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇപ്പോഴും എന്തായി, ശരിയായി. ഇങ്ങനെ ശരിയാകുമ്പോൾ വീണ്ടും നമ്മൾ എങ്ങോട്ട് തന്നെ എൻ്റർ ചെയ്യും, ലൂപ്പിലോട്ട് തന്നെ എൻ്റർ ചെയ്യും. നേരത്തെ ചെയ്ത പോലെ തന്നെ
ഏത് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും ബോഡി ഓഫ് ദി ലൂപ്പ്, അതായത് സി ഔട്ട് ഐ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇതാ നമുക്ക് ഔട്ട്പുട്ട് എത്ര കിട്ടി, 2 കിട്ടി. നേരത്തെ വണ്ണുള്ള ആദ്യം വർക്ക് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് അവിടെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഐയുടെ വാല്യൂ 2 അല്ലേ, അത് പ്രിൻറ്റ് ചെയ്ത് ന്യൂ ലൈൻ കഴിഞ്ഞിട്ട്, സ്ലാഷനുള്ളതുകൊണ്ട് പഴയ ന്യൂ ലൈൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 2 പ്രിൻറ് ചെയ്യുന്നത്. ഇനി ഒരു സ്ലാഷനുള്ളതുകൊണ്ട് അടുത്ത ഇനി അടുത്ത പ്രിൻറ് ചെയ്യുള്ളൂ, അടുത്ത ലൈനിനെ പ്രിൻറ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയാണ് ഒന്നിൻ്റെ താഴത്തെ 2 വന്നത്. ഈ 2 ഇപ്പോൾ പ്രിൻറ് ചെയ്താണ്, ആ ഒന്നും നേരത്തെ നമ്മൾ പ്രിൻറ് ചെയ്തിരുന്ന 1 ആണ് കേട്ടോ. ഇതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഏത് വർക്ക് ചെയ്യും, അപ്ഡേറ്റ്സ് ചെയ്യും. ഐ പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ ഒന്ന് കൂടുകയാണ്. ഇപ്പോൾ ഐയുടെ വാല്യൂ നോക്കിയാൽ റൈറ്റ് സൈഡിൽ പച്ച ബോക്സിൽ 2 അല്ലേ, അതൊന്നുകൂടി കൂടിയിട്ട് എത്രയായി, 3 ആയി. ഓക്കെ, ഇനി വീണ്ടും ആ ലൂപ്പ് ഒരു പ്രാവശ്യം കൂടി വർക്ക് ചെയ്തു അല്ലേ. ഇനി വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും കറങ്ങി എങ്ങോട്ട് വരും, ആ സ്റ്റാർട്ടിങ്ങിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷനിൽ വരും. അവിടെ ഐയുടെ വാല്യൂ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കും. ഐ ലെസ് ദാൻ ഈക്വൽ ടു 3 അല്ലേ, ഐയുടെ വാല്യൂ 3നേക്കാളും ചെറുതാണ്, 3നേക്കാളും ചെറുതല്ല, പക്ഷേ എന്താ ഈക്വലാ, ഒന്നെങ്കിൽ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയാൽ മതി. എന്ത് വന്നാലും രണ്ടിലേതെങ്കിലും ഒന്നായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചെറുതാകുക അല്ലെങ്കിൽ ഈക്വലോ ആകുക, അപ്പോഴും ആ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും, ശരിയാകും. അപ്പോൾ ഈ പ്രാവശ്യവും ഏത് ശരിയായി, ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയായി. ഇങ്ങനെ ശരിയാണ് നേരെ ലൂപ്പിലോട്ട് എൻ്റർ ചെയ്യും, എന്ത് ചെയ്യും, ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യും, അതായത് സി ഔട്ടായി അല്ലേ. ഐയുടെ വാല്യൂ പ്രിൻറ് ചെയ്യും, ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണെന്ന് നോക്കി, റൈറ്റ് സൈഡിൽ 3 അല്ലേ, അപ്പോൾ ഇതിൻ്റെ താഴത്ത് എത്ര പ്രിൻറ് ചെയ്യണം, 3 പ്രിൻറ് ചെയ്യണം. ഇതാ 3 പ്രിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്ലാഷനുണ്ട്, ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രിൻറ് ചെയ്യുവാണെങ്കിൽ അടുത്ത ലൈനിലെ പ്രിൻറ് ചെയ്യുള്ളൂ, അതാണ് ആ സ്ലാഷിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ആ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ നോക്കിയത് 3 അല്ലേ, ഇപ്പോൾ ഐ പ്ലസ് പ്ലസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് 3 ആയി, 4 ആയി. ഇതിന് ശേഷം പഴയപോലെ തന്നെ വീണ്ടും എങ്ങോട്ട് പോകും, ടെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്കും അല്ലേ. ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്കുമ്പോൾ അറിയാം 4 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 4 അല്ലേ, 4 3നേക്കാളും ചെറുത് ഈക്വലോ അല്ല അല്ലേ. അതായത് നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെന്ന് മനസ്സിലായി. ഇങ്ങനെ ഫോൾസ് ആണെങ്കിൽ വീണ്ടും ഒരിക്കലും എന്ത് ചെയ്യല, ലൂപ്പിലോട്ട് എൻ്റർ ചെയ്യല, നേരെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ 0 വർക്ക് ചെയ്തിട്ട് പ്രോഗ്രാം അവിടെ സ്റ്റോപ്പായി. അപ്പം നമുക്ക് അവിടെ നിന്ന് ഏത് ഔട്ട്പുട്ട് കിട്ടി, 1, 2, 3 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. പക്ഷേ ഈ പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഐയുടെ വില എത്രയായിരിക്കും, 4 ആയിരിക്കും അല്ലേ. ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തല്ലല്ല, 4 ആയപ്പോഴാണ് ഐ എന്തായത്, ആ ടെസ്റ്റ് എക്സ്പ്രഷനിൽ നിന്ന് എക്സിറ്റ് ആയത്. അപ്പോൾ ഇതാണ് ആ പ്രോഗ്രാം, മനസ്സിലായിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.